السلام عليكم ورحمة الله وبركاته الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا روح كل ولي الله خذ بيدي سلطان كل يقاطي بالعلي الصمدي ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ കരുണാ കടാക്ഷത്താൽ നമ്മെയും കുടുംബാദികളെയും മറ്റ് ബന്ധുമിത്രാദികളെയും ബന്ധപ്പെട്ടവരെയും അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഒരു ആത്മീയ വഴികാട്ടിയായ മുറബ്ബിയായ ശൈഖിൻ്റെ അനിവാര്യതയിൽ അത് സംബന്ധമായി വന്നിരിക്കുന്ന പണ്ഡിത ഏകോപനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് അല്പം കൂടി സൂചിപ്പിക്കുന്നു, വ്യക്തമാക്കുന്നു. മഹാനായ സയ്യിദി അബുൽ ഫൈൽ മുഹമ്മദ് ബിൻ അബ്ദുൽ കബീർ അൽ ഖത്താനി അൽ ഹസനി റളിയല്ലാഹു അൻ അവിടെ ഹബീയത്തുൽ കൗൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അൽ ഇജ്മാഉ അലാ അന്ന തലബ ശൈഖിൽ മുറബ്ബി ഫർളുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും ഒരു മുറബ്ബിയായ ശൈഖിനെ തേടൽ നിർബന്ധമാണെന്നതിൻ്റെ മേലിൽ ഇജ്മാ ഉണ്ട്. ആ ഇജ്മാ ഉണ്ട് എന്ന വിഷയം ആര് പറയുന്നുണ്ട്? മഹാനവറുകൾ അവിടെ നിന്നെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം എല്ലാ മുസ്ലിമിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ എല്ലാ മുസ്ലിമും ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്തരിക രോഗങ്ങൾ കൊണ്ട് രോഗങ്ങളുള്ള ആളുകളാണ്. ശുദ്ധമായ ഹൃദയമുള്ളവർക്ക് നിർബന്ധമൊന്നുമില്ല, അവരുടെ ഹുക്മ് വേറെയാണ്. അപ്പോൾ അതാപൂർവമാണ് അവനും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മുസ്ലിമിനും ഒരു ആത്മീയ സംസ്കരണത്തിനർഹനായ മുറബ്ബിയെ ശൈഖിനെ തേടൽ ഫർളാണെന്നതിൻ്റെ മേൽ ഇജ്മാ ഉണ്ട് എന്നവരാണ്. ഈ ആശയത്തിന്മേലാണ് ഇഹ്യായിൽ, അതുപോലെ സാഹിബുൽ കൂത്ത് അബൂ താലിബ് മക്കി റളിയല്ലാഹുന്നു എന്തിയിരിക്കുന്ന മഹാനവറുകളോട് താബിയായിക്കൊണ്ട് യഹ്യായിൽ ഇമാം മുസാലി റളിയല്ലാഹുന്നു വ്യാഖ്യാനിച്ചത് ഈ അർത്ഥത്തിലാണ്. എന്തിനെ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗലിനെ ഈ ആശയം അനുസരിച്ചാണ് വ്യാഖ്യാനിച്ചത്. അപ്പോൾ അത് സംഭവം ഇതാണെന്ന് ചുരുക്കം. കാല മഹാൻ പറഞ്ഞു, വഹുവ ഇൽമു അമ്രാലിൽ കുലൂബ്, ഏത് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറഞ്ഞാൽ, വഹുവ ഇൽമു അമ്രാലിൽ കുലൂബി വഇലലിഹ വദവാഇഹ ഉണ്ടോ, അത് ഹൃദയ രോഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്, ആ അറിവ് നിർബന്ധമാണ്. അതുപോലെ അതിൻ്റെ രോഗങ്ങൾ, ന്യൂനതകൾ, അതിൻ്റെ ഔഷധങ്ങൾ, ഇത് സംബന്ധമായ അറിവാണ്, ആത്മീയ ജ്ഞാനമാണ്, ആത്മാവുമായി ഹൃദയവുമായി ബന്ധപ്പെട്ട ഈ രൂപത്തിലുള്ള അറിവാണ് മഹാനവറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട് ഫതഅല്ലുമുഹു ഫർളുൻ, ഇത് അപ്പോൾ ഈ ഇൽമ് പഠിക്കൽ, ഇൽമ് അമ്രാദുൽ കുലൂബ്, അധ്യയനം ചെയ്യൽ, പഠിക്കൽ, അത് ഫർളാണ്, നിർബന്ധമാണ്. പക്ഷേ വല തുംകിനു മഅരിഫത്തുഹു മഅൽ അമലി ബിഹി ഇല്ലാ ബിവാസിത്തത്തിൽ മുറബ്ബി, കണ്ടോ ആ അറിവ് എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ട് കർമ്മം ചെയ്യുന്നതോടുകൂടെ, അതുകൊണ്ട് അമല് ചെയ്യലോടുകൂടെയുള്ള ഈ അറിവ് എങ്ങനെയാണ് സാധ്യമാവുക? അതൊരു മുറബ്ബിയായ ശൈഖ് മുഖേനയല്ലാതെ, ശൈഖ് മുഖേനയല്ലാതെ സാധ്യമാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഫയസീർ ഇത്തിഹാദുൽ മുറബ്ബി വാജിബൻ, കണ്ടോ. അപ്പം മഹാന്മാരെ പല നിലക്കാണ് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്ന കാരണങ്ങളും അതിൻ്റെ തൗജീഹികളൊക്കെ പല നിലക്കാണ് പറഞ്ഞു വരുന്നുണ്ടോ. അപ്പം ഈ നിലക്ക് നോക്കിയാലും മുറബ്ബിയായ ഒരു ശൈഖിനെ സ്വീകരിക്കലും നിർബന്ധമായി തീരും. അതും നേരത്തെ പറഞ്ഞതുപോലെ മിംബാബിലായ തിമ്മുൽ വാജിബു ഇല്ലാ ബീഫ് വാജിബുൻ, ഒരു വാജിബായ കാര്യം ചെയ്യുന്നതിന് അനിവാര്യമായത് അതും വാജിബാണ്. ഇവിടെ ഈ അറിവ് പഠിക്കൽ
നിർബന്ധമാണല്ലോ. ആ നിർബന്ധമായ സംഗതി സാധിക്കണമെങ്കിൽ എന്ത് നിർബന്ധമായി? ഒരു മുറബ്ബിയെ ശേഖന നിർബന്ധം. അപ്പോൾ അതുകൊണ്ടായി നിർബന്ധമായി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആത്മീയ രോഗങ്ങളുള്ളവർക്ക്, കൽബുൻ സലീം ഇല്ലാത്ത കൽബുൻ സഖീമായ ആളുകൾക്ക്, രോഗാതുര രോഗാതുര കുറേ രോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞില്ല, ആ രോഗാതുരമായ ഹൃദയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള എല്ലാ ആളുകളും തർബിയത്തിന് അർഹതയുള്ള ഒരു ശേഖനെ തേടിപ്പിടിച്ച് സ്വീകരിക്കും നിർബന്ധമാണെന്നതിൽ പണ്ഡിത ഏകോപനമുണ്ട് എന്നാണ് മഹാരഥന്മാരായ നിരവധി പണ്ഡിത ശ്രേഷ്ഠർ നമുക്ക് വ്യക്തമാക്കി തന്നത്, മനസ്സിലാക്കിയത്, രേഖപ്പെടുത്തിയത്. അതാണ് ഏതാനും വോയിസ് ക്ലിപ്പുകളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇത് ഏകോപനങ്ങൾ തന്നെ എത്രയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഒരു ശേഖലേക്ക് ആവശ്യമാവുന്നതിൻ്റെ അത്യന്താപേക്ഷിത അത്രത്തോളം നിർബന്ധമാണ് എന്നൊക്കെ ചർച്ചകൾ മഹാന്മാർ, അതിൽ നിന്നും ഏതാനും ഭാഗം ഓരോരുത്തരുടെ വീക്ഷണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ശ്രവിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മെയും കുടുംബാദികളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.